ചേട്ടാ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന പ്രകൃതിദത്തമായ വെള്ളം ഇതോ കുടിക്കാനുള്ള ധൈര്യം ഉണ്ടോ? എന്നാ പോരെ, ഇനി പോരെ. നമ്മളിത് പോകാൻ പോകുന്നത് പേൾ ഓഫ് അറേബ്യൻ സീ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് വർക്കല. ചേട്ടാ വേറൊരു കാര്യം അറിയാം? പറഞ്ഞോ. കേരളത്തിലെ ഗോവ എന്ന് അറിയപ്പെടുന്ന എവിടാ? കേരളത്തിലെ ഗോവ ഒത്തിരി ആലോചിക്കണ്ട, അറിയില്ല. അതും വർക്കല. ഓ, അതും വർക്കല അല്ലേ. അപ്പൊ നമ്മളിന്ന് പോകുന്നത് വർക്കലയാണ്. വർക്കല തെരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്ന് വർക്കലയാണ്. അപ്പൊ ഈ സാധാരണ എല്ലാവരും വർക്കല പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പോകുന്നത് ഒന്നെങ്കിൽ വർക്കല ബീച്ച് അല്ലെങ്കിൽ വർക്കല ക്ലിഫ്. ഇത് രണ്ടുമാണ് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാ? വർക്കല ടണൽ ഉണ്ട്, ശിവഗിരി, അഞ്ചുതെങ്ങ് ഫോർട്ട്, പിന്നെ വർക്കല ലൈറ്റ് ഹൗസ്, പിന്നെ കാപ്പിൽ ബീച്ചുണ്ട്, എടവ ബീച്ചുണ്ട്, പിന്നെ പൊന്നുംതുരുത്തുണ്ട്, വർക്കല അക്വേറിയം ഉണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞാലേ, ഞങ്ങൾ വർക്കല തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല. നമ്മുടെ കപ്പേള സിനിമയിലെ മറ്റേ പെങ്കുച്ചു ചോദിക്കത്തില്ലേ, എനിക്കൊന്ന് കടൽ കാണിച്ച് തിരുവോ ചേട്ടാ, അങ്ങനെ തുടങ്ങിയ പരിപാടിയാണിത്. ആ പെങ്കുച്ചെന്ന് പറഞ്ഞത് ഈ പെങ്കുച്ചാണ്. ആദ്യം നമ്മൾ വൈപ്പിൻ ബീച്ചിൽ പോയി, അത് കഴിഞ്ഞിട്ട് തിരുമുല്ലാവാരം ബീച്ചിൽ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാട്ടിൽ മേക്കൽ ദേവീക്ഷേത്രത്തിൽ ബീച്ചിൽ പോയി, അത് കഴിഞ്ഞ് കൊല്ലം ബീച്ചിൽ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ഇനി വർക്കല ബീച്ചും കൂടെ പോകണമെന്നാണ് ഇപ്പൊ കുട്ടിയുടെ ആഗ്രഹം. അല്ല, ബീച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പൊതുവേ നമുക്ക് ഇഷ്ടമാണ്. എന്തായാലും ഇന്ന് നമ്മൾ എന്തായാലും വർക്കല ബീച്ച് മാത്രമായിട്ട് കവർ ചെയ്യില്ല. പറ്റുമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനോട് നമ്മൾ കവർ ചെയ്യും. പരമാവധി പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് വരണം. പക്ഷേ ഇന്ന് നല്ല മഴയുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പോയി അങ്ങ് നോക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ കൊല്ലം ബീച്ചിൽ എത്ര അല്ലേ. ആഹാ, എന്റെ മോനെ വേറെ ലെവല് വ്യൂ ആണല്ലേ. നല്ല രസമുണ്ടല്ലേ കാണാല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, ഈ കാണുന്നതേ കൊല്ലം പോർട്ടിന്റെ ഏരിയ കേട്ടോ. ചേട്ടാ ഇതാണോ കപ്പല്? ഏത് കപ്പല്? അഞ്ചു വർഷത്തിന് ശേഷം ചരക്ക് നീക്കത്തിനൊക്കെ കൊണ്ടുവന്നത്. ആ, ഇതാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ചേട്ടാ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളൊക്കെ അടുപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു വള്ളവും മലയൊക്കെ ആയിട്ട് ഇറങ്ങിയാലോ. ആ, മോളൊരു കാര്യം ചെയ്യേ, വള്ളവും മലയൊക്കെ ആയിട്ട് ഇവിടെ നിക്കി, ഞാനൊന്ന് വർക്കല വരെ പോട്ടെ. അയ്യോ അത് വേണ്ട, അത് വേണ്ട, ഞാനും വരുന്നുണ്ട്. കിടക്കുന്ന സാധനം കണ്ടോ, കൂട്ടിയിട്ടൊക്കെ സാധനം കണ്ടോ, അതിന്റെ പ്രത്യേകം എന്താ അറിയോ? എന്താ? അത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നേരടക്കും. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഇത് മറ്റേ കടൽ ഭിത്തി സംരക്ഷിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നേ. എന്ത് വ്യൂ അല്ലേ, കിട്ടില്ല വ്യൂ. നമുക്ക് ഇവിടെ നിർത്തണം കേട്ടോ. എന്റെ അമ്മോ, കിടിലം സ്ഥലം അല്ലേ. അടിപൊളി സ്ഥലം. ലെഫ്റ്റ് സൈഡില് കായലും റൈറ്റ് സൈഡില് കടല്. അയ്യോ അടിപൊളി അടിപൊളി വ്യൂ അല്ലേ. ഇറങ്ങിയാലോ, ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ആക്കാൻ പറ്റും.
പറ്റിയ സ്ഥലം എൻ്റെ മോനെ കിടിലം വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം വ്യൂ. ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടൽ, ഒരു രക്ഷയില്ല. ഇനി റൈറ്റ് സൈഡിലൂടെ പോയിട്ട് ആ കടലും കൂടി ഒന്ന് കാണട്ടെ. എൻ്റെ മോനെ പോളി സ്ഥലം എന്ന് പറഞ്ഞാൽ പോളി സ്ഥലം. ഞങ്ങൾ വന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബീച്ച് മുണ്ടക്കൽ പൊഴിക്കര വഴിയാണ്. ഈ വർക്കലോട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വഴി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ കിടില യാത്രയായിരിക്കും. ഇതൊരു കിടില സംഭവം കേട്ടോ, കടലും കായലും കൂടി സംഗമിക്കുന്നില്ല, അവിടെ സ്റ്റോപ്പ് ആവുമെന്ന് തോന്നുന്നു. കായലിത് അവിടെ സ്റ്റോപ്പ് ആവാന്ന് തോന്നുന്നത്. പക്ഷേ ഇത് തൊട്ടടുത്ത് തന്നെ അതേ കടലുണ്ട്. കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കല വ്യൂ സ്റ്റോപ്പ് ആകുമെന്നാണ് തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും നിർത്തി ഇതേപോലത്തെ വ്യൂ കാണാനായി മിക്കവാറും നടക്കുന്ന പരിപാടി. പക്ഷേ രക്ഷയില്ല കേട്ടോ, കിടിലം സാധനം. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹലോ, വരുന്നില്ലേ? കിടിലം വ്യൂ, ഞാൻ ഇവിടെ നിന്നോളാം. ഏ, കിടിലം വ്യൂ, ഞാൻ ഇവിടെ നിന്നോളാം. ആ, നിനക്ക് വർക്കല ബീച്ച് കാണണ്ടേ? അത് വേണ്ട, ഇത് ഇത് അതിലും നല്ല വ്യൂ ആ. ഏത്? കുറേ നേരമായിട്ട് നമ്മൾ റെയിൽവേ ക്രോസിൽ പെട്ട് കിടക്കുമായിരുന്നു. എന്തായാലും നമ്മൾ വർക്കലയിലെത്തി. ഇനി ഒരു 13 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടായി. ഒത്തിരി ചരിത്രപ്രധാനമുള്ള സ്ഥലമാണെന്നാണ് കേട്ടെ. എന്തായാലും നമ്മൾ ഫോർട്ടിലെത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 300 വർഷം പഴക്കമുള്ള അഞ്ചുതെങ്ങ് കോട്ടയുടെ മുകളിലാണ്. യെസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് പൊതുവേ അത്ര താല്പര്യം കുറവാണ്. ഈ ഇത്ര പഴയ സ്ഥലങ്ങളൊക്കെ നമുക്ക് താല്പര്യം കുറവാണ്. പക്ഷേ നമുക്ക് ചരിത്രം പഠിക്കാൻ തന്നെ മടിയാണ്. അതെ, പക്ഷേ ഈ ചരിത്രം അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെ സ്ഥലം ഉപകാരപ്പെടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കും. അതുപോലാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഇതുപോലത്തെ സ്ഥലങ്ങൾ ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ഫോർട്ടാണിത്. പണ്ട് കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം ഫ്രഞ്ചുകാരുടെ വ്യാപാര കുത്തകയായിരുന്നു. ആ ഒരു കുത്തക അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട പണിഞ്ഞത്. 1690 ആറ്റിങ്കൽ രാജ്ഞിയുടെ പെർമിഷനോടെയാണ് ബ്രിട്ടീഷുകാർ ഇത് പണിയാൻ തുടങ്ങിയത്. 1695 ഈ കോട്ടയുടെ പണിയല്ല അവസാനിച്ചു. പിന്നെ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിക്കാനും ഈ കോട്ട ഉപയോഗിച്ചു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു നിൽക്കുന്ന സ്ഥലത്താണ് പണ്ട് പീരങ്കികളും മറ്റും സൂക്ഷിക്കുന്നത്. ഈ കാണുന്ന സംഭവം ഇതാ, ഇവിടെ ആയിരുന്നു പണ്ട് പീരങ്കികളും മറ്റും സൂക്ഷിച്ചിരുന്നത്. നമ്മുടെ കാലാപ്പാനി സിനിമയിൽ മറ്റേ സോൾജിയേഴ്സ് ഒക്കെ വന്ന് ഇങ്ങനെ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതെ അതേപോലെ തോന്നുന്നുണ്ടോ കണ്ടിട്ട്? ഇതൊരു ചതുരാകൃതിയിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത്. 1721 രാജ്ഞിയെ കാണാൻ പോയിട്ടുള്ള ഒരു സംഘം ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ തദ്ദേശവാസികൾ കൊലപ്പെടുത്തി. അതിന് പേരിൽ ഒരു 6 മാസം ഈ കോട്ട ഉപരോധിക്കുകയും പിന്നെ തലശ്ശേരിയിൽ നിന്നൊരു സേന വന്നിട്ടാണ് ആ കലാപം അവസാനിപ്പിച്ചത്. അഞ്ചുതെങ്ങ് കോട്ടയുടെ തൊട്ട് പുറകിലാണ് കടൽ. ഏട്ടാ, ഈ വീടുകളൊക്കെ പിന്നീട് പണിതായിരിക്കും. അതെ, പിന്നീട് പണിഞ്ഞാണ്. ഈ കാണുന്ന വീടുകളെല്ലാം പിന്നീട് പണിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ബ്രിട്ടീഷുകാർ ചരക്ക് നീക്കത്തിനായിരിക്കും ഈ കോട്ട ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കോട്ടയും ഈ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കാണുമല്ലേ. ഇതൊരു തുരങ്കമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ചരക്ക് നീക്കത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു തുരങ്കമാണിത്. ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കടലിലേക്കാണെന്നാണ് പറയുന്നത്. പണ്ട് ഇതിനകത്ത് ആരോ കയറിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള കഥകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഓക്സിജന്റെ അളവ് കുറവാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഇവിടെ ഇതേ അകത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ ചെയർ കിടപ്പുണ്ട്, ചെയർ ഫാനൊക്കെ ഉണ്ട്. ആൾക്കാർ ഇപ്പം
ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ആൾക്കാർ അതിലേക്ക് കയറി പോകാതിരിക്കാൻ അത് കോൺക്രീറ്റ് വെച്ചൊക്കെ അടച്ചിട്ടേക്കോന്നൊക്കെ അടച്ചിട്ടിരിക്കാണല്ലേ. അതെ, വെട്ടുകൽ ഉപയോഗിച്ചായിട്ടാണ് നടപ്പാതകളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പൊ ഈ സാധനം ഒന്നും കാണാൻ പോലും ഇല്ലല്ലേ. ഇല്ല, എത്ര കൊല്ലം പഴക്കമുള്ള സാധനമാണല്ലേ, 300 കൊല്ലം പഴക്കമുള്ള വെട്ടുകല്ലാണ്. ഇപ്പഴും അങ്ങനെ സ്ട്രോങ് അല്ലേ. സ്മിത, ഈ 7 തൂണുകളുണ്ടോ, പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ആൾക്കാർ ഇതിൽ കെട്ടിയിട്ടാണ് ഉപദ്രവിച്ചോണ്ടിരുന്നത് അല്ലേ. ദുഷ്ടന്മാര്, അത് ചങ്ങലക്കിട്ട് കെട്ടിട്ടായിരിക്കും ഉപദ്രവിക്കുന്നത് അല്ലേ. ഇതൊന്നും സൂക്ഷിക്കണ്ടായിരുന്നു, ഇതൊക്കെ പൊളിച്ചു കളയണം ഇവിടെ എത്രയും പെട്ടെന്ന്. അഞ്ചുതെങ്ങ് കോട്ടയുടെ തൊട്ടടുത്താണ് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടിന്റെ കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വർക്കല അക്വേറിയമാണ്. പക്ഷേ നിർഭാഗ്യവശ് കഴിഞ്ഞാൽ ഈ ആഴ്ച ക്ലോസ് ആണ്, നെക്സ്റ്റ് വീക്കാണ് അത് ഓപ്പൺ ആകത്തുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അവിടെ പോകും, ബീച്ചിൽ പോകും. ബീച്ചിൽ പോകും, ഏയ് ബീച്ചിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ വർക്കല ബീച്ചിലേക്കാണ് പോകുന്നത്. വർക്കല ബീച്ചും കാണണം, വർക്കല ക്ലിഫും കാണണം, ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണാം. വണ്ടി ഇടുക അല്ലേ. അപ്പം നമ്മളിപ്പോൾ വർക്കല ബീച്ചിൽ. സമയം 5 മണിയായി, സൂര്യൻ്റെ പൊട്ടി പോലും കാണാനില്ല, സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, തിരമാലയുടെ നല്ല ശബ്ദമുണ്ട്. പക്ഷെ ബീച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ക്ലിഫിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു തരണേ. പറഞ്ഞു തരാം. നമുക്ക് ക്ലിഫ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ തൊട്ട് ബാക്കിലാണ് വർക്കല ബീച്ച്. വെട്ടക്കുറവായതുകൊണ്ടാണ് ഈ തിരിച്ചു പിടിച്ചേക്കുന്നത്. മലമുകളിൽ നിന്ന് ഒഴുകി വന്ന പ്രകൃതിദത്തമായ വെള്ളം ഇത്. ഇതോ കുടിക്കാനുള്ള ധൈര്യം ഉണ്ടോ? തൊട്ട് പുറകെ കാണുന്ന വേണ്ട, ഇതാണ് നമ്മുടെ ക്ലിഫ്, വർക്കല ക്ലിഫ്. ഇനി പറഞ്ഞു, ഇനി ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നേരത്തെ പറയാന്ന് പറഞ്ഞല്ലോ. ഒന്ന് പറഞ്ഞു ചേട്ടാ, ഇതാണ് ക്ലിഫ് അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ജിയോഗ്രഫിക്കൽ ഫോർമേഷൻ. ഈ സംഭവം ഒന്നുമില്ല, ശരിക്കും പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുകളിൽ കാണുന്ന ഈ മലയുണ്ടല്ലോ, ഈ മല പണ്ടത് ഇങ്ങനെ, അതായത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമായിരുന്നു, ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കുമായിരുന്നു. നമ്മൾ ഈ തിരമാലകൾ സ്ഥിരമായിട്ട് അടിക്കുന്നതനുസരിച്ചിട്ട് ഈ ഈ മലയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ യു ഷേപ്പിൽ കട്ടായി തുടങ്ങും. ഈ പാറയിൽ അവിടെ നിന്ന് ഇറോഷൻ സംഭവിക്കും. ഇറോഷൻ സംഭവിച്ചിട്ട് പാറയിൽ ഇവിടെ നിന്ന് യു ഷേപ്പിൽ ഇങ്ങനെ കട്ടാവും. അങ്ങനെ കട്ടായി കട്ടായി തിരമാല ഇങ്ങനെ അകത്തേക്ക് കയറും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഓവർഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന സംഭവമുണ്ടല്ലോ, പാറ ഉണ്ടല്ലോ, അത് ഈ ഗ്രാവിറ്റിയുടെ ഫലമായിട്ടൊക്കെ പതുക്കെ പതുക്കെ അടർന്നു തുടങ്ങും. അങ്ങനെ ഇതൊരു വെർട്ടിക്കൽ ഫോർമേഷൻ ആവും. ഇപ്പോൾ കണ്ടോ, അതൊരു ഒരു വെർട്ടിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, പാറ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതിങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ കാലമായിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടൊരു സന്തോഷമാണ്. സ്വദേശികളും വിദേശികളൊക്കെ ആയിട്ട് നമ്മുടെ വർക്കല ബീച്ച് ഫുൾ സമ്പന്നമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരെയും വേറെ നാട്ടിലെ ആൾക്കാരെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് മൊത്തത്തിൽ. അപ്പം ഇനി അങ്ങ് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇച്ചോട്ട് ഇറങ്ങണോ? നമുക്ക് ഈ ക്ലിഫൊക്കെ കണ്ട് നമുക്ക് അങ്ങ് പോയാൽ പോലും. ഇറങ്ങിയിട്ടേ വരുന്നു. അപ്പം വേറെ രക്ഷയൊന്നും ഇല്ല എന്തായാലും. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നേ ഇതേ ആ ക്ലിഫിൻ്റെ എൻഡിലാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ ഒരു ചേട്ടൻ നിന്ന് വിസിലടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ തിരിയിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ നിന്ന് വിസിലടിക്കുന്നുണ്ടേ, നമുക്ക് അവിടെ പോയിട്ട് ആ എൻഡിൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങാൻ പറ്റുന്ന ഏരിയ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കടലിറങ്ങാം അല്ലേ. ഇറങ്ങണോ? ഇറങ്ങണം അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് കടലിറങ്ങിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ക്ലിഫിൻ്റെ മുകളിൽ ഒന്ന് കയറണം. അതായത് ബീച്ചിൽ നിന്ന് ക്ലിഫിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴിയാണ് അല്ലേ. ഇത് മുഴുവൻ നമ്മൾ നടന്നു കയറണം അല്ലേ. നടന്നു കയറണം, പിന്നെ നടന്നു കയറാതെ ഇവിടെ എലിവേറ്റർ ഒന്നും ഇല്ല. നമുക്ക് കയറാം, വാ പോ. സ്പീഡ് നടക്ക്, സ്പീഡ് നടക്ക്, കഥ കിതച്ചോ, സ്പീഡ് നടക്ക്. വർക്കല ക്ലിഫിന്റെ മുകളിൽ നിന്നും വ്യൂ ആസ്വദിക്കുന്നില്ലേ സ്മിത? വ്യൂ ആസ്വദിക്കല്ല, ശ്വാസം കണക്കിയാണല്ലേ. നമ്മുടെ വർക്കല ക്ലിഫിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. സൂപ്പറല്ലേ.
വർക്കല ക്ലിഫ് വലിഞ്ഞു കയറി ഒടിഞ്ഞു കുത്തിയിരിക്കുന്നല്ലേ സ്മിതമോൾ, മോളെ എന്തെങ്കിലും പറയണ്ടോ? എന്താ പറയാനുള്ളത്? യുനെസ്കോ അംഗീകരിച്ച ഫസ്റ്റ് ജിയോ പാർക്കിന്റെ മേളിലാണ്, വിശ്രമിക്കട്ടെ കേട്ടോ. ഒടിഞ്ഞു കുത്തിയിരുന്നാലും ചരിത്രം പറഞ്ഞോ കേട്ടോ. ഇവിടുത്തെ ഈ വണ്ടികളുടെ എണ്ണം കണ്ടാൽ തന്നെ അറിയാലോ ഇവിടെ എന്തോ ആൾക്കാരുണ്ടെന്ന്. എന്തായാലും കുറേ കാലം കൂടിയിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. നല്ല പുള്ളി സ്ഥലമായിരുന്നു കേട്ടോ, കിട്ടില്ല വൈബ്. വർക്കല ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ താഴോട്ട് പൊക്കൊണ്ടിരിക്കുക. നോക്കി നടന്നില്ലെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പിനങ്ങ് താഴെ എത്താം. ഫുള്ള് കല്ല് പാകിയ റോഡാണ് കേട്ടോ. ദേ കണ്ടില്ലേ, തൊട്ട് താഴെ ദേ ബീച്ച് എത്തി. ഇരക്കുന്നൊരു ഹോഴ്സില്ലല്ലോ, വിചാരിച്ച പോലല്ല, നല്ല വൃത്തികെട്ട തിരയാണ്. എന്റെ മോനെ വേറെ ലെവല് സാറ് അല്ലേ. എന്നാ കൂടെ ഒന്നും പറയുന്നില്ലേ, ഒരു തിര മാത്രമല്ല മണ്ണും കൂടി അടിച്ചു തരുന്നുണ്ടല്ലേ. എന്റെ മോനെ ഒരു രക്ഷിത തിരയല്ലേ. ഞാൻ വാങ്ങി എപ്പോഴെല്ലാം കേറിയേ. ഇതേ ഇത് വല്ലാത്ത തിരയാണ്, ഇത് വല്ലാത്ത ഡേഞ്ചർ തിരയാണ്. അതിന്റെ കൂടെ മണ്ണും കൂടി അടിച്ചു തരുന്നുണ്ടല്ലേ. എന്ത് പറ്റി മോളെ, തിരയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ ചെയ്തി തരാം, ചെയ്തി തരാം. ഒന്നും പറയണ്ടോ, ഇവിടെ എന്തായാലും തീർത്തും അറിയാണല്ലേ. നീന്തൽ അറിയാവുന്നതിന്റെ അഹങ്കാരമായിരിക്കും അല്ലേ ഈ കടന്നു. ആൾക്കാരെല്ലാം ഫുള്ള് തുറന്നാണല്ലേ, അടിപൊളി. ചേട്ടാ മണമാസിയക്കാരെ കണ്ടാ പിടിച്ചോണ്ട് പോകും കേട്ടോ. ഒരു രക്ഷയില്ല, വല്ലാത്തൊരു ബീച്ചായിരുന്നു. അപ്പോൾ ഇനി ഒന്നും പറയാനില്ല, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ ചേട്ടാ. നമുക്ക് ഈ ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ ഒരു ദിവസം റൂം എടുത്ത് താമസിക്കണേ, കടലിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച്. എനിക്കിനി കടലിൽ കണ്ട് മതിയായില്ലേ. രണ്ട് ഫോണും ഒരു പേഴ്സ് കാറിൻ്റെ കീ എല്ലാം ഉപ്പുള്ള കൊണ്ടുപോയി. അതെ വാ പോവാം വാ.